പ്രകൃതി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ വീഡിയോയിൽ അരിപ്രാവിനെ കുറിച്ച് അറിയാം. അരിപ്രാവിനെ കാണാത്തവരായി ആരും ഉണ്ടാകില്ല. കാരണം കേരളത്തിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന പക്ഷിയാണ് അരിപ്രാവ്. അരിപ്രാവുകൾ അമ്പലപ്രാവിനേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരിനം പ്രാവാണേ. ഈ അരിപ്രാവുകൾക്ക് ഇങ്ങനെ പേര് വരാൻ ഒരു കാരണമുണ്ട് കേട്ടോ. അതറിയുന്നതിന് മുൻപായി ഞാൻ പക്ഷികളെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യവും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും ചെയ്യുക. അപ്പോൾ ഈ പക്ഷിക്ക് ഇങ്ങനെ പേര് വരാൻ കാരണം എന്തെന്നാൽ, അരിപ്രാവ് എന്ന് പറയുമ്പോൾ അതിലാദ്യം അരി എന്ന് തുടങ്ങുന്ന വാക്ക് ശ്രദ്ധിച്ചില്ലേ? അതെ, ഈ പ്രാവുകളുടെ പുറത്തും മറ്റുള്ള വെള്ളപ്പുള്ളികൾ അരി വിതറിയതുപോലെ തോന്നുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് അരിപ്രാവ് എന്ന് പേര് വന്നത്. കൂടാതെ ഈ പ്രാവുകളുടെ പുറകു ചിറകുകളുടെ മുൻപകുതിയും തവിട്ട് നിറമാണേ. ഇതിൽ ഇളം ചുവപ്പ് നിറത്തിൽ നിരവധി വട്ടപ്പുള്ളികളും ഉണ്ടായിരിക്കും. ഇവയുടെ തലയ്ക്കും കഴുത്തിനും ചാര നിറമാണ്. ഉദരഭാഗം തവിട്ട് ചായമുള്ള ഇളം ചുവപ്പും വാലിനടുത്ത് വെള്ള നിറവുമാണ്. പിൻകഴുത്തിലും പുറകിലുമായി കാണപ്പെടുന്ന വീതിയുള്ള കറുത്ത പട്ടയിൽ നിറയെ വെള്ളപ്പുള്ളികളും ഉണ്ടായിരിക്കെ നീണ്ട വാലിന്റെ മധ്യഭാഗത്തുള്ള നാല് തൂവലുകൾക്ക് തവിട്ട് നിറമാണ്. വാലിന്റെ ഇരുവശവും ക്രമേണ നീളം ചുരുങ്ങി വരുമ്പോഴേക്കും തൂവലുകൾക്ക് കറുപ്പ് നിറമാകും. ഈ കറുത്ത തൂവലുകളുടെ അറ്റത്തിന് വെള്ള നിറമാണ്. ഈ പക്ഷികളുടെ ചുണ്ട് കറുപ്പും കണ്ണുകൾ കടും ചുവപ്പും കാലുകൾ ഇളം ചുവപ്പ് നിറമായിരിക്കേ. ഈ അരിപ്രാവുകളെ കുറ്റിക്കാടുകളിലും മരങ്ങൾ ധാരാളമുള്ള നാട്ടിൻ പുറത്തുമാണ് പതിവായി കാണാറുള്ളത്. ഇവ ഇര തേടുന്നത് ജോഡികളായോ ചെറുകൂട്ടങ്ങളായോ സഞ്ചരിച്ചാണ്. കൊഴിഞ്ഞു വീണ് നിലത്ത് കിടക്കുന്ന വിത്തുകളാണ് പ്രധാന ഭക്ഷണം. ഇവ മാംസബുക്കുകളല്ല കേട്ടോ. ഇവ നടക്കുന്നത് കാണാൻ നല്ല രസമാണ്. വളരെ സാവധാനം ഗൗരവത്തോടെ ഓരോ കാലെടുത്തു വെച്ചാണ് ഈ പക്ഷികൾ നടക്കുക. കുറുകിയ കാലുകളായതിനാലും മാറിടം മുരുണ്ട് തള്ളി നിൽക്കുന്നതിനാലും നടക്കുമ്പോൾ അരിപ്രാവിന്റെ ദേഹം ഇരുവശങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴെങ്കിലും അരിപ്രാവിനെ കാണുകയാണെങ്കിൽ ഈ പക്ഷിയുടെ നടത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവ വളരെ ദൂരത്തേക്ക് പറക്കാറില്ല കേട്ടോ. എന്നാൽ വേഗത്തിലാണ് പറക്കുക ഈ പക്ഷികൾ. ഇവയുടെ ശബ്ദം ശ്രവണ മധുരമാണ് കേട്ടോ. അരിപ്രാവിന്റെ കൂട് വളരെ ലളിതമാണ്. 10 അല്ലെങ്കിൽ 20 ഉണങ്ങിയ ചുള്ളികൾ കൂട്ടി പരത്തി വെച്ചാണ് ഇവ കൂടുണ്ടാക്കുന്നത്. ഈ പക്ഷികൾക്ക് പ്രത്യേക സന്തോൽപാദന കാലമൊന്നുമില്ല കേട്ടോ. ഈ അരിപ്രാവുകളുടെ മുട്ടയും മാംസവും വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഈ പ്രാവുകളെ പശു ഉപയോഗിച്ച് കെണിയിലാക്കിയും വലയിട്ട് പിടിച്ചും കൊല്ലുന്നതിനാൽ ഇപ്പോൾ ഈ പക്ഷികളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അരിപ്രാവുകളെ കുറിച്ച് പറഞ്ഞ ഓരോ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും ചെയ്യുക. താങ്ക് യു.